നമസ്കാരം, മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അർഷാദ്. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസുകാരെ മുൾമുനയിലാക്കി പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. വണ്ടൂർ സ്വദേശി സമീർ പുളിക്കലാണ് എടത്തര പട്ടണത്തിന് നടുവിൽ നാട്ടുകാരെയും അധികൃതരെയും ഒരു മണിക്കൂറോളം ആശങ്കയുടെ കൊടുമുടിയിലെത്തിച്ചത്. പുഞ്ചക്കൊല്ലി റബ്ബർ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തോട്ടം തൊഴിലാളികൾക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം. ശനിയാഴ്ച രാവിലെ തോട്ടത്തിൽ റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾക്ക് നേരെയാണ് ആനക്കൂട്ടത്തിന്റെ പരാക്രമം ഉണ്ടായത്. പി വി അൻവർ എംഎൽഎ ചുങ്കത്തറയിലെ സാമൂഹികാരോഗ്യ കേന്ദ്രം സന്ദർശനം നടത്തി. മികച്ച നിലയിലുള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന് ബ്ലോക്ക് പഞ്ചായത്ത് നൽകിയ പ്രൊജക്ടിന്റെ സാധ്യത പരിശോധിക്കാനാണ് എംഎൽഎ എത്തിയത്. നിലമ്പൂർ താലൂക്ക് പ്രദേശത്തെ വ്യവസായ സംരംഭകർക്കായി താലൂക്ക് തല നിക്ഷേപ സംഗമം നടത്തി. ചന്തകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം പി വി അൻവർ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് പച്ചക്കറി വില കുത്തനെ ഉയരുന്നു. പച്ചക്കറിക്ക് പുറമെ പലവ്യഞ്ജനങ്ങളുടെയും വിലയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിത വിലക്കയറ്റം സാധാരണക്കാരെയും കച്ചവടക്കാരെയും ഒരുപോലെ ബാധിച്ചിട്ടുണ്ട്. വാർത്തകൾ വിശദമായി. പോലീസുകാരെ മുൾമുനയിലാക്കി പോലീസ് സ്റ്റേഷനിൽ യുവാവിന്റെ ആത്മഹത്യാ ഭീഷണി. വണ്ടൂർ സ്വദേശി സമീർ പുളിക്കലാണ് എടക്കര പട്ടണത്തിന് നടുവിൽ നാട്ടുകാരെയും അധികൃതരെയും ഒരു മണിക്കൂറോളം ആശങ്കയുടെ കൊടുമുടിയിലെത്തിച്ചത്. സിഐ മഞ്ജിത്ലാലിന്റെ ആവശ്യപ്രകാരം നിലമ്പൂരിൽ നിന്ന് ഫയർഫോഴ്സ് സേന തത്സമയം കുതിച്ചെത്തി. ഈ സമയം പ്രദേശത്തെ വാടങ്കം ലിസി സ്ഥലത്തെത്തിയത് രക്ഷയായി. മരത്തിന് ചുവട്ടിൽ നിന്നും വാടങ്കം സംസാരിച്ചതിനെ തുടർന്ന് യുവാവ് സ്വയമേവ മരത്തിൽ നിന്നും താഴെ ഇറങ്ങി. ഇതോടെ നാട്ടുകാരും പോലീസുകാരും ആശ്വാസം വീണ്ടെടുത്തു. സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: ഹെൽമെറ്റ് ഇട്ടുണ്ട്, കമ്പിവേലി കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന ഒരാള് അക്രമം ഉണ്ടാക്കുന്നു പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ഇവരെ അറിഞ്ഞ് അച്ഛനുസരിച്ച് അവിടെ ചെന്ന്, അപ്പോൾ അങ്ങനെ ജനങ്ങൾ കൂടി നിന്നുകൊണ്ട് അയാളെ അവിടെ നിന്ന് രക്ഷിച്ച് ഇങ്ങോട്ട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെ വന്ന് ഇപ്പോൾ കുറച്ച് വയലൻ്റായി, അപ്പോൾ സ്റ്റേഷൻ്റെ അകത്ത് കയറ്റിയില്ല. ഇവിടെ പുറത്ത് തന്നെ ഇറങ്ങി നിർത്തിയ ഉടനെ അയാൾ മുകളിലേക്ക് മരത്തിൻ്റെ മുകളിലേക്ക് കയറിയാണ്. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വണ്ടൂർ സ്റ്റേഷനിലാണ് അഡ്രസ്സ് അന്വേഷിച്ചത്, ലിമിറ്റിലാണ്. അവിടെ അദ്ദേഹം ഭാര്യ സൂയിസൈഡ് ചെയ്തിരുന്നില്ല, സൂയിസൈഡ് ചെയ്തെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അന്വേഷിച്ചതിൽ ഭാര്യ മക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ചെറിയ കുടുംബ പ്രശ്നമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാനസികമായിട്ടുണ്ടായ വിഷമത്തിൽ സ്ഥിരമായി ആക്രമിക്കുന്നെന്ന് കാണിച്ച് കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരെ ഭാര്യയും മക്കളും വണ്ടൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതിൽ പ്രകോപിതനായ സമീർ എടക്കരയിലേക്ക് വണ്ടി കയറി. തുടർന്ന് എടക്കരയിലെ നാട്ടുഗ്രാമമായ കാക്കപ്പരതിയിൽ കയ്യിൽ കരുതിയ കമ്പിവടിയുമായി പ്രകോപനം സൃഷ്ടിച്ചു. നാട്ടുകാർ അറിയിച്ച പ്രകാരമാണ് എടക്കര സിഐ മഞ്ജിത്ലാലും സംഘവും സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. എടക്കര സ്റ്റേഷനിലെത്തിയ പാടെ പോലീസുകാരെ കബളിപ്പിച്ച് ഇയാൾ കുതറി മാറി. പോലീസ് പിന്തുടർന്നെങ്കിലും സ്റ്റേഷൻ കോമ്പൗണ്ടിലെ മഹാഗണി മരത്തിൽ നിമിഷാർദ്ധത്തിനുള്ളിൽ ഇയാൾ കയറിപ്പറ്റി. തുടർന്നാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പുഞ്ചക്കുലി റബ്ബർ പ്ലാന്റേഷൻ കോർപ്പറേഷനിലെ തോട്ടം തൊഴിലാളികൾക്ക് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ പരാക്രമം. ശനിയാഴ്ച രാവിലെ തോട്ടത്തിൽ റബ്ബർ ടാപ്പിങ്ങിനെത്തിയ തൊഴിലാളികൾക്ക് നേരെയാണ് ആനക്കൂട്ടത്തിന്റെ പരാക്രമം ഉണ്ടായത്. റബ്ബർ വെട്ടുന്നതിനിടെ പത്തരയോടെ തോട്ടത്തിലേക്ക് ഇറങ്ങിയ ആനക്കൂട്ടം തൊഴിലാളികൾക്ക് നേരെ ചിഹ്നം വിളിച്ച ഓടി അടുക്കുകയായിരുന്നു. ശബരീശൻ, സിജു, സന്തോഷ് എന്നീ ആദിവാസി തൊഴിലാളികൾ ഓടി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പുഞ്ചക്കുലി അളക്കൽ കോളനിയിലെ 36 ആദിവാസികളാണ് പ്ലാന്റേഷനിൽ ജോലി ചെയ്യുന്നത്. പുലർച്ചെ 5 ടാപ്പിങ്ങിനെത്തുന്ന ഇവർ ഇപ്പോൾ കാട്ടാനപ്പേടി മൂലം 6 തോട്ടത്തിലെത്തുന്നത്. കാട്ടാനക്കൂട്ടം തോട്ടത്തിൽ ഇറങ്ങുന്നത് ഇപ്പോൾ പതിവായി മാറിയിരിക്കുകയാണ്. പ്ലാന്റേഷന് ചുറ്റും സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കണമെന്ന ഇവരുടെ ആവശ്യത്തിന് പ്ലാന്റേഷൻ അധികൃതരും വനംവകുപ്പും ചെവി കൊണ്ടിട്ടില്ല. തോട്ടത്തിലെ ജോലിക്കിടയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിരവധി ആദിവാസികൾക്ക് മുൻപും പരിക്കേറ്റിട്ടുണ്ട്. പി വി അൻവർ എംഎൽഎ ചുങ്കത്തറയിലെ സാമൂഹികാരോഗ്യ കേന്ദ്രം സന്ദർശനം നടത്തി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്ഥാപനത്തിനോടനുബന്ധിച്ച് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി സ്ഥാപിക്കുന്നതിനായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിശദമായ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നേരത്തെ എംഎൽഎക്കും സർക്കാരിലേക്കും സമർപ്പിച്ചിരുന്നു. പ്രസ്തുത കേന്ദ്രം സ്ഥാപിക്കുന്നതിന്റെ സാധ്യത ബോധ്യപ്പെടുത്തുന്നതിന് കൂടി വേണ്ടിയാണ്
ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ MLA കേന്ദ്രത്തിലെത്തിച്ചത്. നമ്മൾ ആരും നിലച്ചിരിക്കാതെ നമുക്ക് ആർക്കും കണക്കാക്കാൻ കഴിയാത്ത ശാസ്ത്രത്തിന്റെ കണക്കുകൂട്ടലുകൾ പോലും തെറ്റിച്ചുകൊണ്ടുള്ള വൈറസുകൾ ലോകത്തേക്ക് കടന്നു വരുന്നു. സോപ്പ് വെള്ളം കൊണ്ട് കഴിയാൻ പോകുന്ന വൈറസാണ്. ഇത്ര നിസ്സാരം ആലോചിക്കണം നമ്മൾ. പക്ഷെ ആ സോപ്പ് വെള്ളം കൊണ്ട് കഴുകിയാൽ പോലും നശിപ്പിക്കാൻ കഴിയുന്ന ഒരു വൈറസിന്റെ ആക്രമണത്തെ നേരിടാൻ കഴിയാതെ ലോകാരോഗ്യ സംഘടനയും ലോകത്തെ ആരോഗ്യ പ്രവർത്തകരും കൈമലർത്തിയ കാലാണ് കഴിഞ്ഞത്. എത്ര കോടി ആളുകൾ മരണപ്പെട്ടു എന്ന് ഇപ്പോഴും കൃത്യമായ കാര്യം നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. മേഖലയിൽ നൂറുകണക്കിന് ആദിവാസി സമൂഹമാണ് താമസിക്കുന്നത്. എന്നാൽ ഇവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ നല്ലൊരു ചികിത്സാ കേന്ദ്രം നിലമ്പൂർ മേഖലയിൽ ഇല്ല. നിലവിൽ വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രികളെയോ മഞ്ചേരി കോഴിക്കോട് എന്നിവിടങ്ങളിലെ മെഡിക്കൽ കോളേജ് ആശുപത്രികളെയോ ആശ്രയിക്കേണ്ട ഗതികേടാണുള്ളത്. ഇതിനൊരു മാറ്റം ആവശ്യപ്പെട്ടാണ് ചുങ്കത്തറയിൽ മികച്ച ഒരു സ്പെഷ്യാലിറ്റി ആശുപത്രി നിർമ്മിക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ശ്രമം നടത്തുന്നത്. സർക്കാരിൽ നിന്ന് ആശുപത്രി നിർമ്മിക്കാനുള്ള അനുമതി നേടിയെടുക്കാൻ പ്രയത്നിക്കുമെന്ന് MLA ഉറപ്പു നൽകിയതായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി പറഞ്ഞു. CHCയിൽ MLAയോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി, ഉപാധ്യക്ഷ പാത്തുമ ഇസ്മയിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ വാളപ്ര റഷീദ്, സഹില കമ്പാടം, സൂസമ മത്തായി, CK സുരേഷ്, സോമൻ പാർലി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലാൽ പരമേശ്വർ, വ്യാപാരി പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും ഉണ്ടായിരുന്നു. നിലമ്പൂർ താലൂക്ക് പ്രദേശത്തെ വ്യവസായ സംരംഭകർക്കായി താലൂക്ക് തല നിക്ഷേപ സംഗമം നടത്തി. ചന്തക്കുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം PV അൻവർ MLA ഉദ്ഘാടനം ചെയ്തു. വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു. കേരളം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് തന്നെ വ്യവസായാധിഷ്ഠിത ഭൂമി കിട്ടാനും വ്യവസായങ്ങള് തുടങ്ങാനുമൊക്കെ തമിഴ്നാടിനെയോ കർണാടകയോ മഹാരാഷ്ട്രയോ പോലെ ലക്ഷക്കണക്കിന് ഏക്കറുകൾ ഭൂമി ഒഴിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശം പോലും നമ്മുടെ സംസ്ഥാനത്തില്ല എന്നതൊരു വസ്തുതയാണ്. അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വ്യവസായങ്ങൾ തുടങ്ങാനും തുടങ്ങിയത് നടപ്പിലാക്കാനും ഒക്കെയുള്ള പ്രതിസന്ധികൾ നമ്മുടെ സംസ്ഥാനം ഫേസ്ചെയ്യുന്നു. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇത് പരിഹരിക്കാൻ ഒട്ടനവധി പദ്ധതികൾ സംസ്ഥാനത്ത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. പക്ഷെ അതൊന്നും പരിപൂർണമായിട്ട് ഫലപ്രദമാകുന്നില്ല എന്ന യാഥാർത്ഥ്യവും നമ്മളും സർക്കാരും ഒക്കെ തിരിച്ചറിയുക. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ഇൻചാർജ് N രഞ്ജിത് ബാബു മുഖ്യ പ്രഭാഷണം നടത്തി. ചടങ്ങിൽ വെച്ച് മികച്ച സംരംഭകരെയും വിദ്യാർത്ഥി സംരംഭകരെയും ആദരിച്ചു. വിവിധ ബാങ്ക് പ്രതിനിധികൾ സംസാരിച്ചു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസും സർക്കാർ ധനസഹായ പദ്ധതികളും എന്ന വിഷയത്തിൽ കേബിനുവും GST സി ബ്രിജേഷും ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ GS അർജുനനും മലിനീകരണ നിയന്ത്രണത്തിൽ ഷിഹാബുൾ അക്ബറും ക്ലാസുകളെടുത്തു. സംസ്ഥാനത്ത് പച്ചക്കറി വില കുത്തനെ ഉയരുന്നു. പച്ചക്കറിക്ക് പുറമെ പലവ്യഞ്ജനങ്ങളുടെയും വിലയിൽ വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്രതീക്ഷിത വിലക്കയറ്റം സാധാരണക്കാരെയും കച്ചവടക്കാരെയും ഒരുപോലെ ബാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച കിലോയ്ക്ക് 30 രൂപയുണ്ടായിരുന്ന തക്കാളിക്ക് ഇന്നത്തെ വില 80 രൂപയാണ്. മുരിങ്ങാക്കയുടെ വില 30 നിന്നും 120 ആയാണ് ഉയർന്നത്. ചെറിയുള്ളിയുടെ വില 28 നിന്നും 55 ഉയർന്നത്. ദിനംപ്രതി എല്ലാ പച്ചക്കറികളുടെയും വില വർദ്ധിക്കുകയാണ്. കോവിഡ് പ്രതിസന്ധിയിൽ നിന്നും കരകയറുന്നതിനിടെയാണ് കുടുംബ ബജറ്റ് താളം തെറ്റുന്ന രീതിയിൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. ഇനിയും വില ഉയർന്നാൽ സാധാരണക്കാർക്ക് വലിയ തിരിച്ചടിയാകുമെന്നത് ഉറപ്പാണ്. CPIM നിലമ്പൂർ ഏരിയ സമ്മേളനത്തിന് പൂക്കോട്ടുംപാടം സഖാവ് VK പത്മനാഭൻ നഗറിൽ തുടക്കമായി. സമ്മേളനം സംസ്ഥാന സമിതി അംഗം M സ്വരാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായി അൻപതിനായിരം കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നാം ഏറ്റെടുക്കുന്നത്. ഇത് കിഫ്ബി വഴി മാത്രമാണ് അതിന് പുറമെ കരുത്. വലിയ പ്രതിസന്ധികളുടെ മുന്നിൽ
അടിപതറാതിരുന്നു കേരളത്തിലെ ഗവൺമെന്റ്. പ്രളയം, ഓഖി, നിപ്പ, അവസാനം കോവിഡ്, എല്ലാം വന്നു. പ്രതിസന്ധികളെ നേരിടേണ്ടത് എങ്ങനെ എന്നതൊരു കേരള മാതൃക ലോകത്തിന്റെ നിർഭാഗ്യം. ലോക രാജ്യങ്ങളിലെ വിവിധ മാധ്യമങ്ങൾ കേരളത്തെ കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതി. വാഷിംഗ്ടൺ ടൈംസ്, ഗാർഡിയൻ ദിനപത്രം, ലാറ്റിൻ അമേരിക്കയിലെ ടി വി ടെലിസൂർ എന്ന് പറയുന്ന ടെലിവിഷൻ നെറ്റ്വർക്ക്, ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി കേരളമാണ്. പ്രതിസന്ധികളുടെ മുൻപിൽ എങ്ങനെയാണ് കരുത്തോടെ ഒരു ഗവൺമെന്റ് നിൽക്കേണ്ടത്? നാം മാതൃക കാണിച്ചു. അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ മനുഷ്യ ഷട്ടിലേക്ക് പോകുമ്പോൾ ഹരണ കാഴ്ചക്കാരായിരുന്നില്ല, ജനങ്ങളെ വിധിക്ക് വിട്ടുകൊടുത്തതുമില്ല, ആശ്വാസമായിരുന്നു ഒരു ഗവൺമെന്റ്. ഇത് ജനങ്ങളുടെ ഗവൺമെന്റാണ് എന്ന തോന്നൽ ജനങ്ങളുടെ മനസ്സിലുണ്ടായി, ഹൃദയത്തിലുണ്ടായി. ഈ സഭയുടെ പ്രവർത്തനങ്ങൾ ഏറെ മതിപ്പുളവാകുന്നതാണ് എന്ന് രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പോലും രഹസ്യമായി സമ്മതിക്കേണ്ടതായി വന്നു. ഈ മാറ്റങ്ങളാകെ ഈ 5 വർഷത്തിനുള്ളിൽ കേരളത്തിലുണ്ടായി. ഏരിയ കമ്മിറ്റി അംഗം പി ടി ഉമാർ പതാക ഉയർത്തിയതോടെ 2 ദിവസത്തെ സമ്മേളനത്തിന് തുടക്കമായത്. പി ടി ഉമാർ, അഡ്വക്കേറ്റ് സാം കെ ഫ്രാൻസിസ്, വി പി സജീവൻ, മിനി സജീഷ് എന്നിവരടങ്ങിയ പ്രസീഡിയമാണ് സമ്മേളനം നിയന്ത്രിച്ചത്. ഏരിയ സെക്രട്ടറി ഇ പത്മാക്ഷൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. എൻ വേലുക്കുട്ടി രക്തസാക്ഷി പ്രമേയവും കക്കാടൻ റഹീം അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വേലായുധൻ വള്ളിക്കുന്ന, വി പി അനിൽ, ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് കെ ആന്റണി, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ശിവാത്മജൻ, പി ടി ഉമർ എന്നിവർ പങ്കെടുത്തു. 7 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 110ഉം ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള 17 പ്രതിനിധികളാണുള്ളത്. ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും പൂർത്തിയാക്കി സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. കർഷകർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് AIYF എടക്കര മേഖലാ കമ്മിറ്റി ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തി. AIYF നിയോജക മണ്ഡലം പ്രസിഡന്റ് ജയകൃഷ്ണൻ മാസ്റ്റർ എടക്കര ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി ഉമ്മർ, ഷമീർ ചേറൂർ, ഷാജഹാൻ മുണ്ട, സൈതലവി, ആദിത്യൻ, വിനയൻ, സുരേന്ദ്രൻ, ഹരികൃഷ്ണൻ അമ്പാടി എന്നിവർ സംസാരിച്ചു. കർഷക പോരാളികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് CPIM ചുങ്കത്തറയിൽ പ്രകടനം സംഘടിപ്പിച്ചു. പരിപാടി ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി പി ടി യോഹന്നാൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ഷബീർ, എം സുകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മോദി സർക്കാർ മുട്ടമടക്കി ജനാധിപത്യം വിജയിച്ചു എന്ന ക്യാപ്ഷനിൽ SDPI നിലമ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷകർക്ക് അഭിവാദ്യം അർപ്പിച്ച് പ്രകടനം നടത്തി. ഇച്ഛാശക്തിയുള്ള സമൂഹങ്ങൾക്ക് മുൻപിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ തിട്ടൂരങ്ങൾ നടപ്പാക്കാൻ സാധിക്കില്ലെന്നും ജനാധിപത്യത്തിന് മുൻപിൽ ഫാസിസം തകരുക തന്നെ ചെയ്യുമെന്ന വസ്തുതയാണ് രാജ്യത്തെ കർഷകർ നമുക്ക് നൽകുന്ന പാഠം. ഈ സമരമാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ച സമരഭടന്മാർ എക്കാലവും സ്മരിക്കപ്പെടും എന്നും പ്രകടനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് SDPI മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മുജീബ് CP പറഞ്ഞു. എടക്കരയിൽ നടന്ന പ്രകടനത്തിന് എടക്കര പഞ്ചായത്ത് സെക്രട്ടറി മുഹമ്മദ് അലി വഴിക്കടവ്, പഞ്ചായത്ത് പ്രസിഡന്റ് നൌഫൽ തണ്ടിക്കടവ്, സെക്രട്ടറി റുവായിദ് എന്നിവർ നേതൃത്വം നൽകി. പ്രവാസി കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഗാന്ധിയുടെ 104ാം അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. പ്രവാസി കോൺഗ്രസ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് പട്ടിക്കാടൻ ഷാനവാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബഷീർ തെക്കുംപാടി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കേംബിൽ രവി, നജീബ് സി നിലമ്പൂർ, CT അബ്ദുൽ അസീസ്, VP ലത്തീഫ്, അസൈനാർ മൂത്താലി, ബക്കർ നിലാംബ്ര, ഹുസൈൻ കിളിയണ്ണി, അമീർ വള്ളിക്കാടൻ, സലാം ചിനക്കൽ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. മലപ്പുറം ജില്ലയിലെ 140 സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പാസിംഗ് ഔട്ട് പരേഡ് മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ നടന്നു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പരിശീലനം പൂർത്തിയാക്കിയ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പരിശീലനത്തിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി സല്യൂട്ട് സ്വീകരിച്ചു. ഉയർന്ന നിലവാരമുള്ള മാനവ വിഭവശേഷി സർക്കാർ സർവീസിന്റെ ഭാഗമാണ്. അതോടൊപ്പം അവരുടെ സേവനങ്ങൾ നിഷ്പ്രയമായി നിർവഹിക്കാൻ പറ്റുന്ന
സൗകര്യങ്ങൾ കൊടുക്കണം. ഇതിലൊന്നും ഉറപ്പുമെന്നാണ് സർക്കാർ പ്രധാനമായും ശ്രദ്ധിച്ചിരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിലെ വിവിധ തസ്തികയിലുള്ള ജീവനക്കാരുടെ പാസിംഗ് ഔട്ടും സംസ്ഥാനത്തുടനീളമുള്ള പരിശീലനം പൂർത്തിയാക്കിയ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പാസിംഗ് ഔട്ടും പുതുതായി അനുവദിച്ചിട്ടുള്ള വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങുമാണ് നടന്നത്. രാവിലെ 9:30 തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി ഓൺലൈനായി സല്യൂട്ട് സ്വീകരിച്ചത്. മലപ്പുറം MSP പരേഡ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി സുജിത് ദാസ് IPS മുഖ്യാതിഥിയായി. ജില്ലാ ഫയർ ഓഫീസർ ടി അനു, സ്റ്റേഷൻ ഓഫീസർമാരായ M. അബ്ദുൾ ഗഫൂർ, സി ബാബുരാജൻ, M. K. പ്രമോദ് കുമാർ, M. രാജേന്ദ്രനാഥ്, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർമാരായ M. T. മുനവർ സമാൻ, പ്രദീപ് പാമ്പനത്ത, ഉമ്മർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പാസിംഗ് ഔട്ട് പരേഡ് നടന്നത്. സംസ്ഥാന മാസ്റ്റേഴ്സ് അക്വട്ടിൽ നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ 2nd നേടിയ മലപ്പുറം സിവിൽ ഡിഫൻസിലെ P. നജീബിന് മുഖ്യാതിഥി ഉപഹാരം നൽകി. പരേഡിനെ തുടർന്ന് പുതിയ ഫയർ സർവീസ് ഉപകരണങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ നടത്തി. ജില്ലയിലെ പരിശീലനം പൂർത്തിയാക്കിയ 2nd സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പാസിംഗ് ഔട്ട് പരേഡാണ് ഇന്ന് നടന്നത്. കുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടി അരികത്ത് ആരോ വരുന്നതും കാത്ത അമ്മയുടെ കാവൽ, ദൈവദൂതനെ പോലെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സ്. മമ്പാട് കാട്ടുമുണ്ട കുന്നുംപുറം കൃഷ്ണകൃപാരാജന്റെ വീട്ടിലെ ഉപയോഗശൂന്യമായ വേസ്റ്റ് കുഴിയിലാണ് 3 നായക്കുഞ്ഞുങ്ങൾ അകപ്പെട്ടത്. കുഴിയുടെ അടുത്ത് നോക്കി നിന്ന അമ്മ പട്ടിയുടെ കരച്ചിൽ കേട്ട വീട്ടുകാർ എത്തി നോക്കുമ്പോൾ കുഴിയിൽ അകപ്പെട്ട് 3 നായക്കുഞ്ഞുങ്ങളെ കണ്ട് ഉടൻ തന്നെ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന് വിവരം അറിയിക്കുകയും ERF അംഗങ്ങളായ ഷഹബാൻ മമ്പാട്, നെച്മുദ്ദീൻ എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. വീടിന്റെ അടുക്കളയിൽ കയറിയ മൂർഖൻ പാമ്പിനെ പിടികൂടി. നിലമ്പൂർ വീട്ടിക്കുത്ത് കിഴക്കേ വീട്ടിൽ എബ്രഹാമിന്റെ വീട്ടിലെ അടുക്കളയിലാണ് മൂർഖൻ കയറിയത്. പാമ്പിനെ കണ്ട വീട്ടുകാർ എമർജൻസി റെസ്ക്യൂ ഫോഴ്സിന്റെ സഹായം തേടുകയും ERF സ്നേക് റെസ്ക്യൂവർമാരായ അബ്ദുൽ മജീദ്, സെഫീർ മാനു എന്നിവരെത്തി പാമ്പിനെ പിടികൂടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് കൈമാറി. താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരം ദി യുണൈറ്റഡ് ക്ലബ് റീഡിംഗ് റൂം ഓഫ് ലൈബ്രറി കോവിലകത്തുമുറി നവകേരള സദസ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, വികസന കാര്യസമിതി അധ്യക്ഷൻ P. M. ബഷീർ, വിദ്യാഭ്യാസ കാര്യസമിതി അധ്യക്ഷൻ സ്കറിയ കിനാത്തോപ്പിൽ എന്നിവർ പ്രാദേശിക വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. വായനശാല പ്രസിഡന്റ് T. V. മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി T. P. കൃഷ്ണകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. ഗർവാസ്തിസ് മാസ്റ്റർ K. P. രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ക്ലബ് ഭരണസമിതി അംഗങ്ങളായ രവി, ഷീന, ദീപ ടീച്ചർ, പ്രമോദ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.